പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായി ഡോക്ടർ കെ ആർ സുനിൽകുമാർ ചുമതലയേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു കെ ആർ സുനിൽകുമാർ. ഏറെ നാളായി താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് തസ്തിക ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. നിരവധി തവണ ജനപ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും സർക്കാരിനും ആരോഗ്യവകുപ്പിനും നിവേദനങ്ങളും നൽകിയിരുന്നു. തുടർന്ന് പുനലൂർ MLA പി എസ് സുബാലിൻ്റെ ഇടപെടലാണ് ആശുപത്രിയിലേക്ക് പുതിയ സൂപ്രണ്ടിനെ നിയമിച്ചത്. വർഷങ്ങളായി സംസ്ഥാന ആരോഗ്യ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന കെ ആർ സുനിൽകുമാർ ശിശുരോഗ വിദഗ്ധനാണ്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഷാഹിർഷ സ്ഥലം മാറിപ്പോയ ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 3 സൂപ്രണ്ടുമാരാണ് പുനലൂരിൽ വന്നുപോയത്. വീണ്ടും ഒഴിഞ്ഞുകിടന്ന സൂപ്രണ്ട് തസ്തികയിലേക്കാണ് സ്ഥാനക്കയറ്റം ലഭിച്ച സുനിൽകുമാർ എത്തിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടായി ഇന്ന് സ്ഥാനം ഏറ്റെടുത്തതേ ഉള്ളൂ. ആശുപത്രിയെക്കുറിച്ച് കൂടുതൽ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളും അതുപോലെ തന്നെ ആശുപത്രിയുടെ മറ്റ് സേവന മേഖലകൾ കൂടുതൽ വിപുലപ്പെടുത്തുകയും നമ്മുടെ ആശുപത്രിയുടെ സാമ്പത്തിക പര്യാപ്തത, സ്വയം പര്യാപ്തത നിലനിർത്തുക മുതലായ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയാണ്. ഒന്നുകൂടി ആശുപത്രിയുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യണം. അതുപോലെ രോഗികൾക്ക് കൂടുതൽ സർവീസ് നൽകുന്നത് ക്വാളിറ്റികളിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്, കുറേയും കൂടെ നല്ല ക്വാളിറ്റി നൽകുന്നതിനെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ ആദ്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യ പരിപാലനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കുമെന്നും പൂർണ്ണമായും രോഗിസൗഹൃദവും ജനസൗഹൃദവുമായ ആശുപത്രിയാണ് വിഭാവനം ചെയ്യുന്നതെന്നും ഡോക്ടർ കെ ആർ സുനിൽകുമാർ പറഞ്ഞു. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയാണ് ഇദ്ദേഹം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.